നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും സൈറാബാനും വിവാഹമോചിതരായ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് തൊട്ടു പിന്നാലെ റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചനം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണ് എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ മോഹിനിയും റഹ്മാന്റെ മക്കളുമെല്ലാം ഈ അഭ്യൂഹങ്ങളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ റഹ്മാൻ നിയമ നടപടിയും സ്വീകരിച്ചു ഇപ്പോൾ വിവാദങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സൈറ ബാനു താൻ റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സൈറാബാനു പറയുകയാണ് ദയവ് ചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തരുത് എന്നും ഈ ലോകത്ത് താൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹമെന്നും സൈറാബാനു പറയുന്നു വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തരുത് എന്നും ഓഡിയോ പ്രസ്താവനയിലൂടെ ഞാൻ സൈറാബാനു മുംബൈയിലാണ് രണ്ടു മാസങ്ങളായി ഇവിടെയാണ് എന്തുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ഇല്ല എന്ന് പലരും ചോദിക്കുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ചികിത്സയിലാണ് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വകാര്യത മാനിക്കണം വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നുപോകുന്നത് ഞാൻ ഇരുവരും സ്നേഹത്തോടെയും നൂറ് ശതമാനം പരസ്പര ധാരണയോടുകൂടിയും എടുത്ത തീരുമാനമാണിത് എന്നാണ് സൈറ സൈറാലു പറയുന്നത് വിവാഹമോചനം സംബന്ധിച്ച് അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ എ ആർ റഹ്മാൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് തന്റെ വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങൾ എന്ന പേരിൽ തെറ്റായ വീഡിയോകൾ പങ്കുവച്ച യൂട്യൂബ് ചാനൽ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയയ്ക്കുകയും ചെയ്തു മണിക്കൂറിനുള്ളിൽ അപവാദ പ്രചാരണം നടത്തിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു എ ആർ റഹ്മാനു വേണ്ടി നർമ്മദാ സമ്പദ് അസോസിയേറ്റ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്